എസ് രാജേന്ദ്രൻ എം എൽ എയുടെ മൂന്നാർ ഇക്കാനഗറിലുള്ള ഭൂമി കയ്യേറിയതാണോ എന്ന് കണ്ടെത്താൻ വിശദമായ പരിശോധന വേണമെന്ന് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട്. റിപ്പോർട്ട് വില്ലേജ് ഓഫീസർ സബ് കളക്ടർക്ക് കൈമാറി. പരിശോധിച്ച ശേഷം തുടർ നടപടിയെടുക്കുമെന്ന് സബ് കളക്ടർ അറിയിച്ചു. എസ് രാജേന്ദ്രൻ എം എൽ എയുടെ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. കയ്യേറ്റവും അനധികൃത നിർമ്മാണവും സംബന്ധിച്ച് വിശദമായ പരിശോധന വേണമെന്നാണ് മൂന്നാർ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിക്കുന്ന രേഖകൾ ഇല്ല. കെ എസ് യു ബിയുടെ ഭൂമിയാണ് ഇതെന്ന സംശയവും വില്ലേജ് ഓഫീസർ പങ്കുവെക്കുന്നു. മണ്ണ് കൊണ്ടുവന്ന സ്ഥലത്തെക്കുറിച്ചും പരിശോധന വേണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സി പി എം നേതാവ് ലക്ഷ്മണൻ കൈവശം വച്ചിരുന്ന ഭൂമിയിൽ നിന്നായിരുന്നു മണ്ണ് കൊണ്ടുവന്നത്. തഹസിൽദാരുടെ കൂടെ റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും നടപടിയെന്ന് ഡെപ്യൂട്ടി കളക്ടർ രേണുരാജ് പറഞ്ഞു. ഇക്കനഗർ കോളനിയിലൊരിടത്ത് മണ്ണിടുന്നുണ്ടെന്നാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. അപ്പോൾ അത് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ സ്ഥലം കണ്ടത്. അവിടെ മണ്ണിട്ടിട്ടുണ്ടെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് പട്ടയഭൂമിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മണ്ണിട്ടതിന് പെർമിഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കി റിപ്പോർട്ട് തരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഭൂമി കയ്യേറിയിട്ടില്ലെന്നും സുഹൃത്തിൻ്റെ മകളുടെ കല്യാണ ആവശ്യത്തിനായി സ്ഥലത്ത് ചില ക്രമീകരണങ്ങൾ നടത്തുക മാത്രം ചെയ്തതെന്നാണ് എം എൽ എയുടെ വാദം. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭൂമിയിലെ സർവേ അടക്കമുള്ള കാര്യങ്ങൾ തിടുക്കപ്പെട്ടു വേണ്ടെന്നാണ് സബ് കളക്ടറുടെയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും തീരുമാനം. മൂന്നാറിൽ നിന്ന് ക്യാമറമാൻ സുജിത് വയലാറിനൊപ്പം അനിൽ വാസുദേവ്, ഏഷ്യാനെറ്റ് ന്യൂസ്.